പാദത്തിലെന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാവദാനം പ്രഭാതത്തിലെ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന സുവിശേഷ വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായി സഭ നിർദ്ദേശിച്ചിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്നേഹമുള്ളവരെ, മത്തായി എഴുതിയ സുവിശേഷം 5 പ്രധാന പ്രഭാഷണങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ പ്രഭാഷണം മരിയയുടെ പ്രസംഗം, സുവിശേഷ സംഗ്രഹമാണ് 5, 6, 7 വാക്യങ്ങൾ. 2-ാമത്തെ അധ്യായങ്ങൾ, 2-ാമത്തെ പ്രഭാഷണം 10-ാമത്തെ അധ്യായമാണ്. അത് മിഷണറി ഡിസ്കോഴ്സ് എന്ന് പറയും, ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോഴുള്ള പ്രഭാഷണമാണ്. 13-ാമത്തേത് 13-ാമത്തെ അധ്യായം ദൈവരാജ്യത്തിൻ്റെ ഉപമകളാണ്. 4-ാമത്തെ പ്രഭാഷണം 18-ാമത്തെ അധ്യായം സഭയെക്കുറിച്ചുള്ളതാണ്. 5-ാമത്തെ പ്രഭാഷണം യുഗാന്ത പ്രഭാഷണം എന്ന് പറയും, 24-25 വാക്യങ്ങൾ അധ്യായങ്ങൾ. ഇതിൽ 2-ാമത്തെ പ്രഭാഷണം ശിഷ്യത്വത്തെ സംബന്ധിച്ച പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ വായനയ്ക്ക് വെച്ചിരിക്കുന്നത്. യേശുവിനെ അനുഗമിക്കാൻ ആവശ്യമായ ത്യാഗങ്ങളെക്കുറിച്ചാണ് പറയുക. യേശു പറയും, ഞാൻ വന്നിട്ട് സമാധാനമല്ല ഭിന്നതയാണ് വാളാണ് കൊണ്ടുവന്നത്. യേശുവിൻ്റെ സുവിശേഷം സ്വീകരിക്കാൻ തയ്യാറാകുന്നവർ മറ്റുള്ളവരും വ്യത്യസ്തമായ ജീവിതശൈലി സ്വീകരിക്കേണ്ടി വരും. യേശു ആവശ്യപ്പെടുന്ന സ്നേഹവും കരുണയും നീതിയും മറ്റുള്ളവരെല്ലാവരും സ്വീകരിക്കാൻ തയ്യാറായി എന്ന് വരില്ല. അപ്പോഴ് വെറുക്കപ്പെടും, എതിർക്കപ്പെടും. യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടിടത്തെല്ലാം ഈ മതപീഡനം ഉണ്ടായിട്ടുണ്ട്. നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുന്ന മുഖ്യമായിരുന്നത് കാരണം ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡനമാണ്. ക്രിസ്ത്യാനികൾക്കെതിരെ മതപീഡനം യേശുവിൻ്റെ കാലം മുതൽ ഇന്ന് വരെ തുടരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്തുകൊണ്ട് ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ സന്ദേശവും വെറുക്കപ്പെടുന്നു? കാരണം ക്രിസ്തു എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കളായി കാണുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, തുല്യമായ അവകാശമുള്ളവരാണ്, തുല്യമായ ആദരവ് ബഹുമാനം അർഹിക്കുന്നവരാണ്. ഇവിടെ ഉച്ചനിജിത്വം പാടില്ല, ചൂഷണം പാടില്ല. സഹോദരം, സാഹോദര്യം ആവശ്യമാണ്. എല്ലാവരെയും സഹോദരങ്ങളായി കാണണം. ദൈവം നിങ്ങളുടെ പിതാവാണ് എന്നുള്ള ബോധ്യം. ഇങ്ങനെ എല്ലാവരെയും തുല്യമായി കാണാൻ തയ്യാറാകാത്ത, മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് അഭിമാനിക്കുന്ന, സമ്പത്തുണ്ടാക്കുന്ന, വലിയവരെന്ന് കരുതുന്നവർക്ക് ഈ ചെറിയവരുടെ ഉയർത്തെഴുന്നേൽപ്പ് സ്വീകരിക്കാനാവുകയില്ല. അതുകൊണ്ട് യേശുവിൻ്റെ സുവിശേഷം ഇതാണ്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. അത് സ്വീകരിക്കാൻ തയ്യാറാകാത്തവർ നശിപ്പിക്കാനാണ് ശ്രമിക്കും. അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ കുരിശെടുക്കണം. ഒരു കൊല്ലാനുള്ള ഉപകരണം മാത്രമല്ല, ത്യാഗങ്ങൾ, ക്ലേശങ്ങൾ, ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ സന്നദ്ധരായിരിക്കണം. അത് അറിഞ്ഞുകൊണ്ട് പോയാൽ മതി. യേശു പ്രതിരോധിക്കുന്നത് സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും സുവിശേഷമല്ല, സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മങ്കുവയ്ക്കലിൻ്റെയുമാണ്. അത് സ്വീകരിക്കുമ്പോൾ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും, കുരിശെടുക്കേണ്ടി വരും. പക്ഷേ കുരിശ് ഉത്ഥാനത്തിലേക്ക് നയിക്കുന്നതാണ്, മരണം നിത്യവിലേക്ക് നയിക്കുന്ന മാർഗമാണെന്ന് ഓർക്കുക. കുരിശില്ലാതെ കിരീടമുണ്ടാവില്ല, മരണമില്ലാതെ ഉത്ഥാനമില്ല. അപ്പോൾ യേശു പ്രഘോഷിക്കുന്ന കുരിശിൻ്റെ സുവിശേഷം അത് ഉത്ഥാനത്തിലേക്ക് നയിക്കുന്ന സഹോദര സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കുന്ന സ്നേഹമാണ്. അതിനുള്ള കൃപ നമുക്ക് പ്രദാനം ചെയ്യാം.